എരുമപ്പെട്ടി നെല്ലുവായി പട്ടാമ്പി റോഡരികിൽ വാട്ടർ അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് പൈപ്പ് അപകടങ്ങൾക്കിടയാക്കുന്നു. പൈപ്പിന്റെ ജോയിന്റ് ക്ലാമ്പിൽ വാഹനങ്ങളുടെ ടയർ തട്ടി പൊട്ടുന്നതാണ് അപകടങ്ങൾക്ക് കാരണം. നെല്ലുവായി സെന്ററിന് സമീപമുള്ള കയറ്റത്തിലാണ് റോഡിലേക്ക് തള്ളി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. പട്ടാമ്പി ഭാഗത്തു നിന്ന് വന്നിരുന്ന ടോറസ് ടിപ്പർ ലോറിയുടെ 4 ടയറുകളാണ് ഇരുമ്പ് ക്ലാമ്പിലെ ബോൾട്ടിൽ തട്ടി പൊളിഞ്ഞത്. റോഡ് നിർമ്മാണത്തിന് മണ്ണുമായി പോവുകയായിരുന്ന ടോറസ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ഇടതുവശത്തെ 4 ടയറുകളും പൊട്ടിയ ടോറസ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് മറിയാതിരുന്നത്. 4 ടയറുകളും മാറ്റുന്നതിന് 1.5 ലക്ഷം രൂപയോളം ചിലവ് വരും. ഇത്തരത്തിലുള്ള അപകടം ഇവിടെ നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് നെല്ലുവായി പട്ടാമ്പി റോഡിലെ ഒരു സ്ഥിരം കാഴ്ചകളാണിത്. ഇന്നിപ്പോ പാവം ഈ ടോറസിന്റെ 4 ടയറും ഇതിന്റെ അനാസ വാട്ടർ അതോറിറ്റിയുടെ മെയിനൻസ് വർക്കറുടെ അനാസയാണ്. അവിടെ ആ പൈപ്പ് ഡ്രൈവർ സാറെന്നോട് പറഞ്ഞത് ആ പൈപ്പ് അവിടെ ബെൻഡായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ആ ജോയിൻറ്റിലത്തെ ബോൾട്ട് കറക്റ്റായിട്ട് ടയർമ്മ കൊണ്ടുപോകുക അപ്പം പൊട്ടും. ഇത് പലതവണ കംപ്ലൈൻറ്റ് റേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നവർക്കും പൈപ്പ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ ടാക്സി സ്റ്റാൻഡാണ് കുറച്ച് മുന്നിൽ. അവിടെ ഇതേമാതിരി ഞങ്ങളുടെ സുഹൃത്ത് ബാബേട്ടൻ കോളേജ് ഇതേമാതിരി 2 ടയർ ഒരേ സമയം ഫ്രണ്ട് വീല് കയറി അപ്പോൾ ബാക്ക് വീലും കയറും. അങ്ങനെയാണ് ഇവരുടെ ഈ പൈപ്പ് പട്ടാമ്പി റോട്ടിൽ പല ഭാഗത്തായിട്ട് നിൽക്കുന്നത്. ആരോട് പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനിയും കണ്ടെത്തിയില്ലെങ്കിൽ ഇത് തുടർക്കാഴ്ചയായിട്ട് മാറുമെന്നുള്ളതാണ് ഇപ്പോഴും അറിയിക്കാനുള്ളത്. നെല്ലുവായ് പട്ടാമ്പി റോഡിൽ ഏറ്റവും വീതി കുറഞ്ഞ പ്രദേശമാണിത്. ഇവിടെയാണ് തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും പൈപ്പ് നീക്കി സ്ഥാപിക്കുവാനോ ക്ലാമ്പ് കോൺക്രീറ്റ് ചെയ്ത് മൂടുവാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കാലങ്ങൾ കുറേ ഈ വണ്ടികൾ എല്ലാം ടയർ പൊട്ടി ഇങ്ങനെ കംപ്ലൈൻറ്റുകൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ വെള്ളം ഇതിപ്പോൾ വിടുന്നില്ല. എന്നാൽ പൈപ്പ് എങ്ങനെ എടുത്ത് മാറ്റുക? ഇപ്പോൾ ആ വണ്ടിക്കാരന് നഷ്ടത്ര ഒന്നുകൊണ്ട് ഇത് ആര് വിളിക്കും? ഉദ്യോഗസ്ഥന്മാരെ ഓവർലോഡിൽ ചാർജ് ചെയ്യാനുള്ളൂ. റോഡുകൾ വൃത്തിയാക്കാൻ ആരുമില്ല.